ഹായ് കൂട്ടുകാരെ, കുട്ടീസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മനോഹരമായ ഒരു പാട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ് സാറേ. ഇന്ന് നമ്മൾ ഏത് പാട്ടാ പഠിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലൊക്കെ അനുസരണം ഉള്ളവരാണോ? കാണുന്ന കൂട്ടുകാർക്കുള്ള അനുസരണമുണ്ടോ? പിന്നെ ഞാൻ അനുസരിക്കാറുണ്ട്. അനുസരണമാണ് ഏറ്റവും വലിയ കാര്യം. ബൈബിൾ പഠിക്കുമ്പോൾ അനുസരണത്തെ കുറിച്ച് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ ദൈവത്തെ പറഞ്ഞ കാര്യം അനുസരിച്ച ഒരു വ്യക്തിയുണ്ട്. എനിക്കറിയാം. ആ കൂട്ടുകാർക്ക് അറിയാവോ? അയ്യോ, ഞാൻ മറന്നുപോയി. ഓർമ്മയുണ്ടോ? അതെ, നോഹയപ്പച്ചൻ. നോഹയപ്പച്ചൻ നോഹയോട് എന്താ അദ്ദേഹം പറഞ്ഞറിയാവോ? പെട്ടകം പണിയാൻ പറഞ്ഞു. നോഹ അതനുസരിച്ച് പെട്ടകം പണിതു, എല്ലാവരോടും സുവിശേഷം അറിയിച്ചു. എന്നാൽ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച് നോഹയപ്പച്ചൻ എന്ത് ചെയ്തു? പെട്ടതിൽ കൂടി രക്ഷപ്പെട്ടു. അതെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാട്ട് അനുസരണത്തെ കുറിച്ചും നോഹയപ്പച്ചനെ കുറിച്ചുമാണ്. അപ്പോ അടിപൊളി ഒരു പാട്ടുണ്ട്. യെസ്, എല്ലാ കൂട്ടുകാർക്കും അത് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഈ പാട്ട് പാടാൻ പോകുന്നു. അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഞങ്ങളോടൊപ്പം പാടുന്നു. റെഡിയാണല്ലോ? യെസ്. ചെറുപറ പെയ്യുന്ന പെരുമഴയുടെ കാലത്ത് നോഹ എന്നൊരു വലിയപ്പച്ചൻ പെട്ടകം അത് ഉണ്ടാക്കി. ചെറുപറ പെയ്യുന്ന പെരുമഴയുടെ കാലത്ത് നോഹ എന്നൊരു വലിയപ്പച്ചൻ പെട്ടകം അത് ഉണ്ടാക്കി. ആടുമാട് കഴുത കുതിര പറവ പിന്നെ മനുഷ്യരും, ആടുമാട് കഴുത കുതിര പറവ പിന്നെ മനുഷ്യരും, ഇവയെല്ലാം ഒത്തുചേർന്നു പെട്ടകത്തിൽ യാത്രയാ. ഇവയെല്ലാം ഒത്തുചേർന്നു പെട്ടകത്തിൽ യാത്രയാ. ജിന ജിനക്കന ജിങ്കാന, ജിന ജിനക്കന ജിങ്കാന, ജിങ്കാന ജിങ്കാന ജിങ്ക ജിങ്ക, ജിന ജിനക്കന ജിങ്കാന, ജിന ജിനക്കന ജിങ്കാന, ജിന ജിനക്ക ജിങ്കാന ജിങ്ക ജിങ്ക. ദൈവം പറഞ്ഞതു കേട്ടപ്പോൾ പെട്ടകമതുറച്ചേ, പെട്ടകമതുറച്ചേ, ബാക്കിയുള്ള ജനമയ്യോ വെള്ളത്തിലായേ. ദൈവം പറഞ്ഞതു കേട്ടപ്പോൾ പെട്ടകമതുറച്ചേ, പെട്ടകമതുറച്ചേ, ബാക്കിയുള്ള ജനമയ്യോ വെള്ളത്തിലായേ. ദൈവത്തിൻ വാക്കു നീ അനുസരിച്ചാൽ നിൻ ജീവിതം ധന്യമായി തീർന്നിടുമേ. ദൈവത്തിൻ വാക്കു നീ അനുസരിച്ചാൽ നിൻ ജീവിതം ധന്യമായി തീർന്നിടുമേ. ജിന ജിനക്കന ജിങ്കാന, ജിന ജിനക്കന ജിങ്കാന, ജിങ്കാന ജിങ്കാന ജിങ്ക ജിങ്ക, ജിന ജിനക്കന ജിങ്കാന, ജിന ജിനക്കന ജിങ്കാന, ജിങ്കാന ജിങ്കാന ജിങ്ക ജിങ്ക. സാറേ, ജിന ജിനക്കാന ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരുടെ മുഖം കണ്ടാൽ സൂപ്പർ പാട്ടാണ് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഈ പാട്ട് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ പാട്ടിൽ കേട്ടതുപോലെ നോഹയപ്പച്ചന്റെ വാക്ക് കേട്ടനുസരിച്ചു ആട്, മാട്, കഴുത, കുതിര, പറവ, എല്ലാ ജന്തുക്കളും കയറി. അതുകൊണ്ട് എന്ത് ചെയ്തു? അവര് രക്ഷപ്പെട്ടു. അപ്പോ ഒരു കാര്യം പറഞ്ഞോട്ടെ, കൂട്ടുകാരും ചിലപ്പോഴൊക്കെ അനുസരണക്കേട് കാണിക്കത്തില്ലേ വീട്ടിൽ? എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു തീരുമാനമെടുക്കണം. ഇനി ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഞാൻ വിഷമിപ്പിക്കത്തില്ല. മാതാവും പിതാവും ഗുരുക്കന്മാരും പറയുന്നത് ഞാൻ അതുപോലെ കേൾക്കുമെന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കണം. അതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. സാറേ, പറയാൻ വിട്ടുപോയി. ഈ പാട്ടിന് നല്ലൊരു സൂപ്പർ ആക്ഷൻ ഉണ്ട്. ആക്ഷൻ ഉണ്ടോ? ആ, അപ്പൊ നമുക്ക് ഋഷിതിന്റെ ആക്ഷനിലേക്ക് പോകാം. യെസ്, നമുക്ക് ആക്ഷനിലേക്ക് പോകാം. പെട്ടകം അത് ഉണ്ടാക്കി. ചറപറ പെയ്യുന്ന പെരുമഴയുടെ കാലത്ത്
സാറേ, ആ എന്താ ചിന്തിച്ചിരിക്കുന്നത്? ആക്ഷൻ കേട്ടങ്ങ്, ആക്ഷൻ കണ്ടങ്ങ് സന്തോഷമായോ? എന്തോ ആക്ഷനാ സാറേ, സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു അല്ലേ കൂട്ടുകാരെ? കൂട്ടുകാർക്കെല്ലാം ആക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ആക്ഷൻ കാണുകയും നിങ്ങൾ വീണ്ടും ഇത് ആവർത്തിച്ച് കാണുകയും നിങ്ങളുടെ നല്ലൊരു വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് അയക്കുന്നവർക്ക് എന്തുണ്ട്? സൂപ്പർ സമ്മാനമുണ്ട്, സമ്മാനമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ആക്ഷൻ നന്നായിട്ട് പഠിക്കുക, ഏറ്റവും നന്നായിട്ട് ചെയ്യുക, എന്നിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. മാത്രമല്ല, ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടു, ആസ്വദിച്ചു, വളരെ നല്ലതായിരുന്നു, സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം മറ്റുള്ളവർ കാണുവാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അത് മുഖാന്തരം മറ്റുള്ളവർ എന്ത് ചെയ്യും? കാണുവാനും അവർക്കും ഈ പ്രോഗ്രാം ആസ്വദിക്കാനും കഴിയും. ദയവായി അത് ചെയ്യാനായി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും, നമ്മുടെ കൂട്ടുകാരെല്ലാം നല്ല കൂട്ടുകാർ, നല്ല കൂട്ടുകാർ, അതെ അതെ, തീർച്ചയായും ഇപ്പോഴേ ഷെയർ അവർ ചെയ്തു കഴിഞ്ഞു. അതെ അതെ, തീർച്ചയായും അത് കണ്ടിന്യൂ ചെയ്യാൻ ദിവസം സഹായിക്കട്ടെ. അപ്പോ പാർട്ടും ആക്ഷനും സൂപ്പർ ആയിരുന്നു. അപ്പോ നമ്മൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ. കുട്ടീസ് വെള്ളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വാക്കുകൾ നമ്മുടെ വ്യക്തിത്വത്തെ പ്രദർശിപ്പിക്കുന്നതാണ്. നല്ല വാക്കുകൾ നല്ല വ്യക്തിത്വത്തെ പ്രദർശിപ്പിക്കുമ്പോൾ ചീത്ത വാക്കുകൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കുറവിനെയാണ്, ഇടിവിനെയാണ് പ്രദർശിപ്പിക്കുന്നത്. നമ്മുടെ ചെറുപ്പകാലത്ത് നല്ല വാക്കുകൾ ഉപയോഗിച്ച് നാം പഠിക്കേണ്ടതായിട്ടുണ്ട്, ശീലിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഞാൻ കൂട്ടുകാരോട് പറയാൻ പോകുന്ന കഥ അരുണിൻ്റെ കഥയാണ്. അരുണിൻ്റെയും അരുണിൻ്റെ അപ്പൂപ്പൻ്റെയും കഥയാണ്. ഈ അരുണ് ഒരു മോശം കുട്ടിയാണ്, എപ്പോഴും ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണ്. ചീത്ത കൂട്ടുകെട്ടുകളുടെ ഫലമായിട്ട് അവൻ കൂട്ടുകാരെ മൃഗങ്ങളുടെ പേരിട്ട് കഴുത പോത്ത എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്വഭാവത്തിനുടമയാണ്. ടീച്ചേഴ്സിനെ കുറ്റപ്പേര് വിളിക്കുന്ന സ്വഭാവമുണ്ട്. പലപ്പോഴും അപ്പൂപ്പൻ ഈ അരുണിനോട് പറയാറുണ്ട്, മോനെ നിൻ്റെ വാക്കുകൾ നന്നാക്കേണ്ടതായിട്ടുണ്ട്, നീ വളർന്നു വരുമ്പോൾ നിൻ്റെ ഭാവിക്ക് അത് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെയധികം ദോഷം ചെയ്യുമെന്നൊക്കെ പറയാറ്. എത്ര പറഞ്ഞിട്ടും അരുണിൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, ഒരു അവധി ദിവസം, അപ്പൂപ്പൻ അരുണിനോട് ചോദിച്ചു, മോനെ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? യാത്രകളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന അരുൺ പെട്ടെന്ന് തന്നെ പറഞ്ഞു, തീർച്ചയായും അപ്പൂപ്പൻ നമുക്ക് പോകാം. ഇന്ന് ഞാൻ നിന്നെ പുതിയൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. എവിടെയാണ് നമ്മളിന്ന് പോകുന്നത്? നല്ല മനോഹരമായ മലകളും താഴ്വരകളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലം. അങ്ങനെ അവർ രണ്ടുപേരും വാഹനത്തിൽ കയറി ആ പുതിയ സ്ഥലത്തേക്ക് പോയി. മനോഹരമായ താഴ്വരകളും മലകളും ഒക്കെ നിറഞ്ഞ വലിയൊരു കുന്നിൻപുറത്ത് കൊണ്ടുപോയി. അപ്പൂപ്പൻ ഇവിടെ എന്ത് കാണാനാണ് കൊണ്ടുവന്നത്? അപ്പം പറഞ്ഞ മറുപടി, ഇവിടെ ഒന്നും കാണുവാൻ വേണ്ടിയല്ല, നാം ചിലത് പറയുവാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. എന്താണ് പറയേണ്ടത്? അപ്പം പറഞ്ഞു, നീ ഇവിടെ നിന്ന് സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ പറഞ്ഞു. യാതൊരു സങ്കോചവും കൂടാതെ, യാതൊരു മടിയും കൂടാതെ അരുൺ അവിടെ നിന്ന് ഉച്ചത്തിൽ അവൻ സാധാരണ ഉപയോഗിക്കുന്ന മോശം വാക്കുകൾ വിളിച്ചു പറഞ്ഞു. ഓരോ മൃഗങ്ങളുടെ പേരിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദേഷ്യപ്പെടുവാൻ തുടങ്ങി. അല്പസമയം, സെക്കൻഡുകൾക്കുള്ളിൽ അവൻ പറഞ്ഞ വാക്കുകളെല്ലാം അതുപോലെ അവനിലേക്ക് മടങ്ങി വന്നു. എടാ കഴുതേ, എടാ പോത്തെ, ആ ദേഷ്യപ്പെടുന്ന സ്വഭാവമൊക്കെ അതേപോലെ മടങ്ങി. ഇവൻ അത്ഭുതപ്പെട്ട് അപ്പൂപ്പനോട് ചോദിച്ചു, ഈ ശബ്ദം എവിടെ നിന്നാണ് അപ്പൂപ്പ വരുന്നത്? അപ്പൂപ്പൻ വളരെ ലളിതമായി പറഞ്ഞു, ഇത് നിന്റെ തന്നെ ശബ്ദമാണ്. എൻ്റെ തന്നെ ശബ്ദമോ? അതെ, നീ അല്പസമയം മുമ്പ് വിളിച്ചു പറഞ്ഞ ശബ്ദം മലമടക്കുകളിൽ തട്ടി തിരികെ നിന്നിലേക്ക് വന്നതാണ്. ജീവിതത്തിൽ ഇത് തന്നെയാണ് മോനെ സംഭവിക്കുന്നത്. നാം പറയുന്ന മോശം വാക്കുകൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിന് തിരിച്ചടിയായിട്ട് മാറും. നേരെ മറിച്ച് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നല്ല വാക്കുകൾ നാം ഉപയോഗിക്കാൻ പഠിക്കണം. ഞാൻ എന്താണ് അപ്പൂപ്പ ചെയ്യേണ്ടത്? എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. നീ ഇനി ഒരു കാര്യം ചെയ്ത് നോക്കൂ, ഇവിടെ നിന്ന് ഉച്ചത്തിൽ നല്ല വാക്കുകൾ വിളിച്ചു പറഞ്ഞു നോക്കൂ. അവിടെ നിന്നും അരുൺ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അരുൺ, നീ സുന്ദരനാണ്, നല്ല വാക്കുകൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ മലമടക്കുകളിൽ തട്ടി പ്രതിഫലിച്ച ആ ശബ്ദങ്ങൾ അവൻ്റെ കാതുകളിൽ മുഴങ്ങി. അരുൺ, നീ സുന്ദരനാണ്, നീ നല്ല കുട്ടിയാണ്, നീ മിടുക്കനാണ്, നീ നന്നായി പഠിക്കുന്നവനാണ്. അവൻ്റെ ജീവിതത്തിന് അതൊരു വഴിത്തിരിവായിട്ട് മാറി. അവൻ്റെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് തുടങ്ങി. മോശം വാക്കുകൾ ഇനി ഞാൻ പറയുകയില്ല, ഞാൻ എൻ്റെ കൂട്ടുകാരോട് നല്ല വാക്കുകൾ മാത്രമേ പറയുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തോടെ അരുൺ മടങ്ങി. അവനൊരു പുതിയ കുട്ടിയായി മാറി.
പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും നല്ല വാക്കുകൾ നാം പറയുവാൻ ശീലിക്കേണ്ടതായിട്ടുണ്ട്. നാവിൻ്റെ ശക്തിയെപ്പറ്റി, നാവിൻ്റെ ഉപയോഗത്തെപ്പറ്റി വേദപുസ്തകം നന്നായി പറയുന്നു. എത്ര ചെറിയ അവയവമാണെങ്കിലും വലിയ തീ കത്തിക്കുവാൻ ശേഷിയുള്ളതാണ് നാവ്. അതുകൊണ്ട് അതുപോലെ ഒരു കപ്പലിൻ്റെ ചുക്കാൻ പോലെയാണ് നാവെന്ന് യാക്കോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന് ദിശയെ മാറ്റുന്നതാണ്. ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ, ചെറിയ വാക്കുകളായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ ആ പറയുന്ന വാക്കുകൾ നന്നായിട്ട് നമുക്കത് പറയുവാൻ കഴിഞ്ഞാൽ നമ്മെപ്പറ്റി നല്ല ഒരു അഭിപ്രായം ഉണ്ടാകുവാൻ ഇടയാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മോട് പറയുന്നത്, താങ്കൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ, അല്ലെങ്കിൽ താങ്കളെപ്പറ്റി എന്തെങ്കിലും പറയൂ എന്ന് ഇൻ്റർവ്യൂ ബോർഡിൽ ആളുകൾ പറയാറുണ്ട്. നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അളവുകോലായിട്ട് അത് മാറുകയാണ്. പ്രിയ കൂട്ടുകാർക്ക്, നല്ല വാക്കുകൾ പറയുവാൻ ഇടയായിത്തീരണം. നല്ല ചിന്തയിൽ നിന്നാണ് നല്ല വാക്കുകൾ ഉണ്ടാകുന്നത്. ദൈവത്തോടും മനുഷ്യരോടും നല്ല വാക്കുകൾ മാത്രം പറയുമെന്നുള്ള ഒരു നല്ല തീരുമാനം കൂട്ടുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. മാജിക്കിൻ്റെ വിസ്മയ ലോകത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതുമയുള്ള മറ്റൊരു മാജിക്കുമായി മാജിക് അങ്കിൾ എത്തിയിരിക്കുകയാണ്. കൂട്ടുകാർക്ക് ഏറെ ഇഷ്ടമുള്ളൊരു മാജിക്കാണ് ഇന്നത്തെ മാജിക്. കാരണം എന്താണ് നിങ്ങൾക്കറിയാം അല്ലേ? അങ്കിളുടെ മുമ്പിൽ നല്ല കോളവിടെ ഇരിപ്പുണ്ട്. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണോ? വേണോ? പക്ഷേ നമുക്കറിയാം കോള കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. കൂട്ടുകാർ ചിലരൊക്കെ കൈനീട്ടിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം ഈ മാജിക്കിലൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ എല്ലാം ജീവിതത്തിലെ ചില ദുശീലങ്ങളെ സൂചിപ്പിക്കുകയാണ് ഈ കോള. നമുക്കറിയാം കോള കുടിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാണ്. അങ്ങനെയെങ്കിൽ ഇത് കുടിക്കുന്ന നല്ലതാണോ? അല്ല, ഒരിക്കലുമല്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിലെ ദുശീലങ്ങൾ അഥവാ ബാഡ് ഹാബിറ്റ്സ് ആണ് ഈ കാണുന്ന കോള. ഈ കോള ഇവിടെ നിന്ന് ഇല്ലാതാണ് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ മാജിക് അങ്കിൾ കുടിക്കണം, അതല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാർക്ക് നൽകണം, അതല്ലെങ്കിൽ ഇത് പുറത്തേക്ക് വലിച്ചെറിയണം. അല്ലാതെ മാറ്റാൻ വല്ല വഴിയുമുണ്ടോ? ഇല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ദുശീലങ്ങൾ എങ്ങനെയാണ്? ചില കൂട്ടുകാരോട് ചോദിക്കും, നിൻ്റെ ആ ശീലം നീ മാറ്റണം എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് എങ്ങനെയാണ്, ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ എന്നെക്കൊണ്ട് മാറ്റാൻ കഴിയുന്നില്ല. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ദുശീലങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയുക? അപ്പോൾ ഈ മാജിക്കിലൂടെ നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. റെഡിയല്ലേ? ഓക്കെ, നോക്കുക. ഒരു ശൂന്യമായ കുഴൽ കൊണ്ട് ഞാനിതിനെ മൂടാനായിട്ട് പോവുകയാണ്. ഓക്കെ, പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമുണ്ട്, നമ്മുടെ എല്ലാം ജീവിതത്തിലൊരു ദുശീലമുണ്ട്, നമ്മളതിനെ നല്ല കാര്യം കൊണ്ട് മൂടി വയ്ക്കാറുണ്ട് അല്ലേ? ചില കൂട്ടുകാരെങ്ങനെയാണ്, എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ട് വീട്ടിലേക്ക് ഓടി വന്ന് പപ്പായോടോ അമ്മയോട് ചോദിക്കും, അമ്മേ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ, പപ്പ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഉടനെ മനസ്സിലാക്കണം എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചിട്ടാണ് അവൻ വരുന്നത് എന്ന് വെച്ചാൽ. നമ്മുടെ എല്ലാം ജീവിതത്തിലെ ദുശീലങ്ങളെ മറക്കാൻ പലപ്പോഴും നാം ചില നല്ല കാര്യങ്ങൾ എടുക്കും. ഇതാ ജീവിതത്തിലെ ചില നല്ല വശങ്ങളെ സൂചിപ്പിക്കുകയാണ് ഈ മനോഹരമായ സിൽക്ക് ടവൽ. ഓക്കെ, ഞാൻ ഈ സിൽക്ക് ടവൽ കൊണ്ട് ഈ കോള ഇവിടെ മൂടിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ ജീവിതത്തിലെ ദുശീലങ്ങളെ നല്ല വശങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആ കോള എവിടെ ഉണ്ടോ ഇല്ലയോ? കൂട്ടുകാർ തീർച്ചയായിട്ടും പറയും ആ കോള അവിടെ തന്നെയുണ്ട്. കാരണം നമുക്കറിയാം ആ കോളയ്ക്ക് അവിടെ ഒരു മാറ്റവും സംഭവിക്കില്ല. നിങ്ങൾ നോക്കുക, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, ആ കോള അതുപോലെ തന്നെ അവിടെയുണ്ട് അല്ലേ? പക്ഷേ എങ്ങനെയാണ് നമുക്കതിനെ മാറ്റാൻ കഴിയുക, അഥവാ നമ്മുടെ ജീവിതത്തിലെ ദുശീലങ്ങളെ എങ്ങനെയാണ് നമുക്ക് എടുത്ത് മാറ്റാൻ കഴിയുക? അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ മാജിക്ക് വളരെ ശ്രദ്ധയോടെ നോക്കുക. ഇഫ് യു ക്യാൻ ബിലീവ് യുവർ ഐസ് ജസ്റ്റ് യു വാച്ച് ഇറ്റ്. 1 2 3 യെസ്. എന്ത് സംഭവിക്കുന്നു? നോക്കുക, ആ കോള എവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ് അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിലെ ദുശീലങ്ങൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? അതാ ഒരു മോൻ പറയുന്നു, ചെവിക്കകത്ത് അടിച്ചു കയറ്റണമെന്ന്. അങ്ങനെയാണോ? ഒരിക്കലുമല്ല. നമ്മുടെ എല്ലാം ജീവിതത്തിലെ ദുശീലങ്ങളെ നമ്മൾ പാടെ പിഴുതെറിയണം. പലപ്പോഴും നമ്മെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന ഒരുപാട് ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. അതിനെല്ലാം അതിൻ്റെ തുടക്കത്തിലെ അതിൻ്റെ മുളയിലെ നുള്ളിക്കളയുക, നല്ലൊരു ജീവിതത്തിന് ഉടമയായിത്തീരുക. അപ്പോൾ ഇന്നത്തെ മാജിക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അടുത്ത തവണ പുതുമയുള്ള രസകരമായ മറ്റൊരു മാജിക്കുമായി മാജിക് എങ്കിൽ വരും. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്. എണ്ണമില്ലാത്ത കൃപകളിയാ ഇന്നയോളാ.
ഹായ് കൂട്ടുകാരെ, കുട്ടീസ് വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും റൂബി മോളും എത്തിയിട്ടുണ്ട് നിങ്ങളെ കാണുവാനായിട്ട്. റൂബി, ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോ ഇന്ന് നമ്മൾ ചെറിയ ഒരു കഥ പറയണ്ടേ, ഇന്നും പറയണ്ടേ? എല്ലാ ദിവസവും നമ്മൾ ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്നും കഥ വേണം. അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയ പുതിയൊരു കഥ പറയാനായിട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് പറയണോ നീ പറയണോ? ഞാൻ പറയാം. അപ്പൊ ഇന്ന് അങ്കിൾ ഒരു ചെറിയ കഥ പറയാൻ പോവുകയാണ്. അപ്പൊ കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കണം. ഒരിടത്ത് അപ്പുമോൻ എന്ന് പറയുന്ന ഒരു ചെറിയ കുഞ്ഞുമോൻ ഉണ്ടായിരുന്നു. അപ്പുമോൻ. ആ അപ്പു ഇങ്ങനെ സ്കൂളിൽ ദിവസവും പോകാറുണ്ട്. അന്ന് എല്ലാവരും യൂണിഫോം ഇട്ടുകൊണ്ട് വന്നപ്പോൾ അപ്പു മാത്രം യൂണിഫോം ഇടാതെ നല്ലൊരു കളർ ഡ്രസ്സൊക്കെ ഇട്ട് അന്ന് പറയാം പറയാം ആ അപ്പുമോൻ ഇന്നലെ കളർ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുക. അപ്പൊ ടീച്ചർ ഇപ്പൊ റൂബി മോൾ എന്നോട് ചോദിച്ചില്ലേ എന്ത് പറ്റിയെന്ന്. അപ്പൊ അതുപോലെ തന്നെ ഈ അപ്പുമോൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്തു, ആ ഈ അപ്പുമോനോട് ചോദിച്ചു, എന്താണ് നീ ഇന്ന് യൂണിഫോം ഇടാതെ വന്നത്? യെസ്, നീ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അന്ന് അപ്പുമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. യെസ്, ബർത്ത്ഡേ ഉള്ളപ്പോൾ നമ്മൾ കളർ ഡ്രസ്സുകളൊക്കെ ഇടാറുണ്ട് അല്ലേ. അന്ന് അപ്പുമോൻ എന്ത് ചെയ്തു, കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ സ്കൂളിലേക്ക് എത്തി. അപ്പോൾ വീട്ടിൽ നിന്ന് പോയപ്പോൾ അപ്പുമോൻ എന്ത് ചെയ്തതെന്ന് അറിയാമോ, ചെറിയ ക്ലാസ്സിലുള്ള ആ 10-20 കുട്ടികളുണ്ട്, അവർക്ക് കൊടുക്കാനായിട്ട് ലഡു ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. നിനക്ക് ലഡു ഞാൻ ഇന്നെങ്കിൽ വാങ്ങിച്ചു തരാം, നീ നടങ്ങിരിക്കും കേട്ടോ. അപ്പം ഈ റൂബി മോള് റൂമോളെ ഇതിൽ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പുമോൻ തൻ്റെ ക്ലാസ്സിലുള്ള കൂട്ടുകാർക്ക് ലഡു കൊടുക്കാനായിട്ട് 10-20 ലഡു ഒക്കെ വാങ്ങിച്ച് അവിടെ ചെന്നു. 20 ലഡു ക്ലാസ്സിലുള്ള 19 കൂട്ടുകാരും ഒരു ടീച്ചറും. അങ്ങനെ നിനക്കുള്ള ലഡു അങ്കിൾ വാങ്ങിച്ചു തരാം അവിടെ. ആ അപ്പം നമ്മുടെ അപ്പുമോൻ ക്ലാസ്സിൽ ചെന്ന് എല്ലാവർക്കും ലഡു കൊടുത്തു. ടീച്ചർ പറഞ്ഞു, ഇന്ന് നമ്മുടെ അപ്പുമോൻ്റെ ബർത്ത്ഡേ ആണ്, ഹാപ്പി ബർത്ത്ഡേ ടു യു അപ്പുമോൻ എന്ന് പറഞ്ഞ് എല്ലാവരും പാട്ടൊക്കെ പാടി. എന്നിട്ട് പറഞ്ഞു, ആ എല്ലാവരും പാട്ട് പാടി. പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ ആരും കാണാതെ വേണം ഈ ലഡു എന്ത് ചെയ്യാൻ കഴിക്കാൻ, ആരും കാണാതെ. അപ്പോൾ ടീച്ചർ ലഡു കൊടുത്ത ലഡുവുമായിട്ട് എല്ലാവരും അവിടെ എവിടെയൊക്കെ പോയി, ഒരാളാണെങ്കിൽ ഡെസ്കിൻ്റെ കീഴിൽ, ഒരാൾ ബെഞ്ചിൻ്റെ കീഴിൽ, ഒരാൾ കതവിൻ്റെ പുറകിൽ, ഒരാൾ വെളിയിലേക്ക്, എല്ലാവരും അവിടെ എവിടെയൊക്കെ ഓടി. യെസ്, അപ്പുമോനാണെങ്കിൽ ഈ ലഡുവും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ടീച്ചർ പറഞ്ഞു, എല്ലാവരും ലഡു കഴിച്ചു, നിന്റെ ബർത്ത്ഡേ ആയിട്ട് നീ എന്തിനാ കരയുന്നത്? അപ്പുമോനാകപ്പാടെ സങ്കടത്തോടെ എല്ലാവരോടും പറഞ്ഞു, ടീച്ചറെ എല്ലാവരും കഴിച്ചു, പക്ഷെ ആരും കാണാതെ കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പുമോൻ പറഞ്ഞു, ഞാൻ സൺഡ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ എവിടൊക്കെ പോയാലും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ ഏത് സാഹചര്യത്തിലായിരുന്നാലും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ മറച്ച് എനിക്ക് ലഡു കഴിക്കാം. ദൈവം നമ്മളെ എപ്പോഴും കാണുന്നുണ്ട്.
നമ്മൾ എവിടെ ആയിരുന്നാലും ഇപ്പോഴും നമ്മളെ കാണുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നില്ല, അവിടെ ആയിരിക്കുമ്പോഴും ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. നമുക്ക് നാളെ നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ കരയത്തില്ലേ, യേശുപ്പച്ചാ എൻ്റെ സങ്കടമുണ്ട്? അന്നേരം ദൈവം കാണുന്നുണ്ട്. നമുക്ക് സന്തോഷമുള്ളപ്പോൾ ദൈവം കാണുന്നുണ്ട്. നമ്മൾ കളിക്കുമ്പോൾ ദൈവം കാണുന്നുണ്ട്. ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവം നമ്മളെ കാണുന്നുണ്ട്. അത് റൂമോളെ നീ ഓർത്ത് വെച്ചോണം കേട്ടോ. യെസ്, ലഡു അമ്പുമോൻ എങ്ങനെ കഴിക്കാൻ പറ്റും? അമ്പുമോൻ ഇന്ന് കരയാൻ തുടങ്ങി. എനിക്ക് ദൈവത്തെ കാണാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവം എല്ലായിടത്തും എന്നെ കാണുന്നുണ്ട്. എനിക്ക് കൂട്ടുകാരോടും പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പുമോൻ ലഡു പിന്നീട് ടീച്ചർ പറഞ്ഞിട്ട് കഴിച്ചു. പക്ഷേ നമ്മളെ കാണുന്നൊരു ദൈവം എല്ലായിടത്തുമുണ്ട്. ആ ദൈവത്തെ എന്ത് ചെയ്യാം? നാം സ്നേഹിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മള് അപ്പൊ ഇന്ന് വാക്യം പഠിപ്പിക്കേണ്ട റൂമുകൾ. യെസ്, അപ്പൊ റൂമുകൾ വാക്യം പഠിപ്പിച്ചു കൊടുക്കുന്നു. കൂട്ടുകാർക്ക് ഓരോന്ന് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാം. ആ സങ്കീർത്തനം 23:1 ഒരു പ്രാവശ്യം നമ്മൾ പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ നമ്മളോട് ചേർന്ന് പറയും. ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തേ. എന്റെ ഇടയൻ ആകുന്നു, എനിക്ക് ഉണ്ടാകയില്ല. യെസ്, വെരി ഗുഡ്, നല്ലൊരു വാക്യം. അപ്പൊ യെസ്, എനിക്ക് വയ്യ. ഓക്കെ, യു ക്യാൻ. ദ ലോർഡ് ഈസ് മൈ ഷെഫേർഡ്. ഐ ഷാൽ നോട്ട് വാണ്ട്. ശരിയായി. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ എല്ലാവരോടും ഗുഡ് ബൈ. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.